അവലം യറ അല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതറത്ഖൻ ഫഫതഖ്നാഹുമ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. അള്ളാഹു ചോദിക്കുകയാണ് ആ ആറാം നൂറ്റാണ്ടിൽ, അവലം യറ അല്ലദീന കഫറു, സത്യനിഷേധികൾ കണ്ടിയില്ലയോ? സത്യത്തെ നിഷേധിക്കുന്ന മുഹമ്മദ് നബി എന്റെ നബിയാണ് ദൂതനാണെന്ന് അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ആളുകൾ അവർ കണ്ടിയില്ലയോ? എന്ത് കണ്ടിയില്ലയോ? അന്ന സമാവാതി വൽ അർള, ആകാശങ്ങളും ഭൂമിയും എല്ലാം, ആകാശങ്ങളും ഭൂമിയും എല്ലാം, അങ്ങനെയല്ലേ അതിന്റെ അർത്ഥം? വളരെ സിമ്പിളാ. സമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശം എന്നറിയാൻ പാടില്ലാത്ത സാധാരണ നാടന്മാർക്ക് പോലും അറിയാം. വൽ അർള എന്ന് പറഞ്ഞാൽ ഭൂമിയാണെന്നും അറിയാം. അല്ല ചോദിക്കുക, അന്ന സമാവാതി വൽ അർള കാനതറത്ത, ആകാശങ്ങളും ഭൂമിയുമെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒന്നായി നിന്നിരുന്നു എന്ന കാര്യം സത്യം നിഷേധിക്കുന്ന ആളുകൾ കണ്ടില്ലയോ? കാണട്ടെ, ഈ ആകാശങ്ങളും ഭൂമിയും എല്ലാം ഇപ്പൊ കാണുന്ന പോലെ സൂര്യൻ വേറെ, ചന്ദ്രൻ വേറെ, ഭൂമി വേറെ, നക്ഷത്രങ്ങൾ വേറെ, ഇതല്ലേ അവർ കാണുന്ന കാഴ്ച? ആ കാഴ്ചയുടെ നടുവിൽ നിന്നുകൊണ്ട് അത് കാണുന്ന ആളുകളോട് ചോദിക്കുക, ഇതെല്ലാം ഒന്നായിരുന്നു എന്ന് ഖുർആൻ, എല്ലാം ഒന്നാ. ഇന്ന് അത് പറയാൻ ഐൻസ്റ്റീനെ പോലെ ഒരു ശാസ്ത്രജ്ഞനെന്നില്ല, എഡ്വിൻ ഹബിളിനെ പോലെ ഒരു ശാസ്ത്രജ്ഞന ആ കാലഘട്ടത്തിനില്ല. അത് പറഞ്ഞാൽ പറഞ്ഞവനെ ഊളമ്പാറയ്ക്ക് വിടുന്ന, അന്ന് ഊളമ്പാറ ഇല്ലെങ്കിലും പ്രാന്താലയത്തിലേക്ക് പറഞ്ഞു വിടുന്ന കാലമാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ നാം ജീവിക്കുന്ന ഭൂമിയും ആകാശത്തിൽ കത്തി നിൽക്കുന്ന ജ്വലിക്കുന്ന സൂര്യനും, അതുപോലെ തന്നെ അതിനെ ഭ്രമണം ചെയ്യുന്ന ഉപഗ്രഹമായ ചന്ദ്രനും, അതുപോലെ തന്നെ അനേക കോടി നക്ഷത്രങ്ങളും എല്ലാം ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പോലും ഈ പറഞ്ഞ സംഗതി ഒന്ന് ആലോചിക്കുമ്പോ ഇത് പൊട്ടത്തരാണ് നമ്മൾ നമുക്ക് അത്. ഈ ഭൂമിയും സൂര്യനും ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്ക് സംശയം കാണും അല്ലേ? പക്ഷെ ഇനി സംശയിച്ചിട്ട് കാര്യമില്ല, അത് ശാസ്ത്രം പ്രഖ്യാപിച്ചു പോയി, ശാസ്ത്രം തെളിയിച്ചു പോയ സത്യമാണ്. ഈ സൂര്യനും ഈ ഭൂമിയും എല്ലാം ഒന്നായിരുന്നു, ഒരേക പിണ്ഡമായിരുന്നു. കാനത്താറത്ത് അതൊരേക പിണ്ഡമായി നിലകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ ഭൂമിയും സൂര്യനും ഒരേക പിണ്ഡത്തിന്റെ ഭാഗമായി ഒട്ടിച്ചേർന്ന് നിന്നിരുന്നു. റത്തക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചേർന്ന് നിന്നിരുന്നു എന്ന കാര്യം സത്യനിഷേധികൾ കണ്ടിയിലെയോ? പോരെ, ഈ ഒരൊറ്റ ചോദ്യം മതിയല്ലോ, ഈ ഒരൊറ്റ ചോദ്യം പറഞ്ഞ ഏതെങ്കിലും പദത്തിന്റെ അർത്ഥത്തിൽ സംശയമുണ്ട്, ഉസ്താമാരോട് നാളെ പിടിച്ചു നിർത്തി നിങ്ങൾ ചോദിച്ചോളീൻ. ആകാശ സമാവാത്ത എന്ന് പറഞ്ഞ ആകാശ, അർളെന്ന് പറഞ്ഞ ഭൂമിയാ, കാനത്ത അവ രണ്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയും ആകാശങ്ങളുമാ, ഒരാകാശം എന്നല്ല പറഞ്ഞ ആകാശങ്ങളും. റത്തക്ക എന്ന് പറഞ്ഞ എന്താ? ഒട്ടിപ്പിടിച്ച, ഒട്ടിപ്പിടിച്ച ഏകപിണ്ഡമായിരുന്നു. എന്നിട്ട് നാം അതിനെ സ്ഫോടനം നടത്തി വിഘടിപ്പിച്ചതാണെന്ന കാര്യം അവർ കണ്ടിയില്ലയോ? അവർ കണ്ടിയില്ലയോ? ആർക്കാ ഇത് പറയാൻ പറ്റും? ആലോചിച്ച് നോക്കിയേ. പതിനാല് ആൺകുട്ടി ആരാ ഉള്ളത്? അങ്ങനത്തെ ഒരു ശാസ്ത്രം ആരെങ്കിലും എവിടെ ഉണ്ടോ? ഐൻസ്റ്റീൻ E=mc² കണ്ടുപിടിച്ചു, അങ്ങനെയെങ്കിലും ശാസ്ത്രത്തിന് ഒരു സംഭാവന ചെയ്തില്ലേ? മുഹമ്മദ് നബി വേറെ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ ശാസ്ത്രത്തിന് വല്ലതും കൊടുത്തോ എന്ന് സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു സാമ്പിൾ ഡോസ് ആയിട്ട് മാത്രം പറഞ്ഞതാ. ആകാശങ്ങളും ഭൂമിയും ഒന്നായി നിന്നിരുന്നു, എന്നിട്ടോ? എന്നിട്ട് എന്തുണ്ടായി? ഫഫതഖ്നാഹുമാ, നാം അതിനെ പൊട്ടിത്തെറിപ്പിച്ചു, നാം അതിനെ വിഘടിപ്പിച്ചു, നാം അതിൽ സ്ഫോടനം നടത്തി, അതിനെ ചിന്ന ഭിന്നമാക്കി. ഫതഖ എന്ന് പറഞ്ഞാൽ ചിതറിപ്പിച്ചു കളഞ്ഞു, നാം അതിൽ സ്ഫോടനം നടത്തി, അതിനെ ചിന്നിപ്പിച്ചു. ഫഫതഖ്നാഹുമാ, എന്നിട്ടോ? ജീവനുള്ള മുഴുവൻ വസ്തുക്കളെയും നാം ജലത്തിൽ നിന്ന് ഉൽപാദിപ്പിക്കുകയും ചെയ്തു. ജീവന്റെ ഉൽപ്പത്തി ജലമാണ് എന്നുള്ളത് 20-ാം നൂറ്റാണ്ടിന്റെ കണ്ടുപിടുത്ത. അതിനുമുമ്പ് ആർക്കും അറിയില്ല ജീവൻ എവിടെ തുടങ്ങി, ജീവൻ ഉത്ഭവിച്ചത് എവിടെയാണെന്നുള്ളത് പോലും 20-ാം നൂറ്റാണ്ടിന്റെ വലിയ അധുനാധുനമായ ഒരു കണ്ടുപിടുത്തമാണെങ്കിൽ കൂട്ടത്തിൽ അല്ലാഹ് പറയുക, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞിട്ട് ഒരു ചോദ്യവും കൂടി, ഒരു ടിപ്പണി. അഫലായുമിനോൻ, അവർക്കങ്ങ് വിശ്വസിച്ചൂടെ? അവർക്ക് വിശ്വസിക്കാൻ പാടില്ലേ? അപ്പൊ ഈമാൻ, ഈമാൻ അല്ലാഹുവിലുള്ള വിശ്വാസം, അതിന് നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുള്ളതാണെങ്കിൽ അതിനെ കുറിച്ച് സംശയം തീർത്ത് ഞാൻ തരാം, എന്റെ നബി നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായി ഐൻസ്റ്റീൻ അറിയാഞ്ഞ, ഐസക് ന്യൂട്ടൺ അറിയാഞ്ഞ, ന്യൂട്ടൺ അറിയാമായിരുന്നോ ഇത്? ന്യൂട്ടൺ അറിയില്ല,
ആൽബർട്ട് ഐൻസ്റ്റീൻ ഐസക് ന്യൂട്ടനെ ആദരിച്ച ആളാണ്, മുൻഗാമിയാണ്. ഐസക് ന്യൂട്ടൻ ന്യൂട്ടൻ അറിയില്ല ഇത്. എഡ്വിൻ ഹബിൾ ഇത് കണ്ടുപിടിക്കുന്നത് വരെ ആർക്കറിയില്ല, ഇത് ലോകത്തിനറിയില്ല. ന്യൂട്ടന് പോലും അറിയാത്ത സത്യം എന്താണ് ആ സത്യം? ഈ പ്രപഞ്ച ഒന്നായി നിന്നിരുന്നു, ഈ പറയുന്ന നമ്മുടെ ഭൂമി അടക്കമുള്ളവ ഒന്നായിരുന്നു. എന്നിട്ട് അതിലൊരു സ്ഫോടനം നടന്നു, പൊട്ടിത്തെറിയുണ്ടായി. എന്നിട്ട് അതിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത് എന്ന് പ്രിയപ്പെട്ടവരെ ഇത് പറയുന്നു. ഇപ്പൊ ശാസ്ത്രം സംബന്ധിച്ചിട്ടുണ്ട് ബിഗ് ബാങ്. ഇത് നിങ്ങൾ സംശയിക്കുമൊന്നും വേണ്ട, നിങ്ങൾ വായിച്ചോളിൻ, തർക്കമൊന്നുമില്ല. ഞാൻ അതിന്റെ ശാസ്ത്ര പുസ്തകം എന്റെ മേശപ്പുറത്തുണ്ട്, ഇന്നലെയും വായിച്ചതാണ്. ഒരു തർക്കമില്ലാത്ത നിങ്ങൾ വേണം ചോദിച്ചോളിൻ. പ്രപഞ്ചോൽപത്തിയെ കുറിച്ചുള്ള ഏറ്റവും സ്വീകാര്യമായ ശാസ്ത്ര സത്യം എന്താണ്? ബിഗ് ബാങ് തിയറിയാണ്. ഒരു മഹാസ്ഫോടനം കൊണ്ടാണ് ഒന്നായി നിന്ന പ്രപഞ്ചം ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമായി മാറിയത് എന്ന് ശാസ്ത്ര ലോകം തലകുലുക്കി സമ്മതിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ നബിക്ക് ഐൻസ്റ്റീന് ലോക നേതാവിന്റെ പദവി കൊടുക്കാമെങ്കിൽ ഈ നബിക്കും കൂടെ കൊടുത്തൂടെ? കുഴപ്പമുണ്ടോ? ഐൻസ്റ്റീന് കൊടുക്കാൻ തയ്യാറാ നമ്മള്, നമ്മൾ പോലും തയ്യാറാ. പക്ഷേ നബിക്ക് എങ്ങനെ നമ്മൾ കൊടുക്ക? ഒന്ന് ആലോചിക്കണ്ടേ എന്നല്ലേ? ഒന്ന് കൊടുത്തൂടെ? വല്ല തടസ്സമുണ്ടോ? പക്ഷെ വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. സാക്ഷാലി അടുത്ത കാലത്ത് ജീവിച്ച സർ സ്റ്റീഫൻ ഹോക്കിംഗ്, നമ്മൾ ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ മനസ്സിൽ ഈ നബിയും ഖുർആനും അത്ര വലിയ സംഭവമൊന്നുമല്ല, അതൊക്കെ ഒരു പഴഞ്ഞ സാധന, അതൊക്കെ അങ്ങ് തിരുത്തണം. ഈ നബിക്കൊപ്പം നിൽക്കാൻ പറ്റുന്നത് ആരുമില്ല കൂട്ടരെ, ആരുമില്ല സഹോദരങ്ങളെ. ഈ ബിഗ് ബാങ് തിയറിക്ക് ഒരു കുഴപ്പമുണ്ട്. ആരാ പറഞ്ഞേ? ശ്രീ രാധാകൃഷ്ണൻ, സയൻസ് ഫിക്ഷൻ എഴുതുന്ന, സയൻസ് കൊണ്ട് നോവൽ എഴുതുന്ന നമ്മുടെ കേരളത്തിലെ ഒരു നോവലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് ശ്രീ രാധാകൃഷ്ണനാ. ഈ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്റെ ഒടുവിൽ ജീവിച്ചിരുന്ന ശാസ്ത്രജ്ഞനാണ് സർ സ്റ്റീഫൻ ഹോക്കിംഗ്, അല്ലേ? അദ്ദേഹം ഖുർആൻ കണ്ടുപിടിച്ച ഒരു സംഗതി അദ്ദേഹം കണ്ടുപിടിച്ചു. എന്താ അത്? യൂണിവേഴ്സിലെ ഇൻഫ്ലേഷൻ തിയറി, പ്രപഞ്ചം വികസിച്ചു എന്ന കാര്യം അദ്ദേഹം സ്ഥാപിച്ചു. ഇൻഫ്ലേഷൻ തിയറി, അത് ഖുർആൻ നേരത്തെ പറഞ്ഞതാ. വൈനാല മൂസിയൂൻ, ആകാശം ഞാൻ പടച്ചു, വൈനാല മൂസിയൂൻ, അതിനെ നാം വികസിപ്പിക്കുന്നു. അപ്പൊ ഖുർആൻ പറഞ്ഞ, അപ്പൊ ഖുർആൻ ഏത് ശാസ്ത്രമാ പറയാതെ പോയത്? ഇന്ന് പ്രപഞ്ചത്തിന്റെ ഫിസിക്സിന്റെ ആണിക്കല്ലായി നിൽക്കുന്ന പ്രപഞ്ചോൽപത്തി സിദ്ധാന്തം അടക്കം ബിഗ് ബാങ് അടക്കം, അതുപോലെ തന്നെ യൂണിവേഴ്സൽ എക്സ്പാൻഷൻ, പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ തിയറി അടക്കം എല്ലാം അള്ളാഹുവിന്റെ പച്ചയായ ഭാഷയിൽ പറയുന്ന ഗ്രന്ഥമല്ലേ പരിശുദ്ധ ഖുർആൻ? അത് ലോകത്തോട് ഓതി കേൾപ്പിച്ച നേതാവല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി? റസൂലുള്ളാഹി പറഞ്ഞ മഹാസ്ഫോടന സിദ്ധാന്തവും ശാസ്ത്രം പറഞ്ഞ സിദ്ധാന്തവും തമ്മിലുള്ള കുഴപ്പം എന്താണെന്നറിയാവോ? ഒരു കുറവുണ്ട് ശാസ്ത്രം പറഞ്ഞതിന്. ആര് പറയാ? ശ്രീ രാധാകൃഷ്ണൻ. അത് എന്ന് പറഞ്ഞാന്നറിയോ? വെറുതെ പറയല്ല, മാധ്യമം പത്രത്തിൽ സ്റ്റീഫൻ ഹോക്കിംഗ് അവശനായി വീൽ ചെയറിൽ ഇരുന്ന് കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ച, തന്റെ വിജ്ഞാനം കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ച 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞൻ സർ സ്റ്റീഫൻ ഹോക്കിംഗ്, അദ്ദേഹം പറഞ്ഞു ഈ മഹാസ്ഫോടന സിദ്ധാന്തത്തിന് ഒരു കുറവുണ്ട്. എന്താണ് ആ കുറവെന്ന് അറിയാമോ? ഗ്രൗണ്ട് ഡിസൈനർ ആരാന്ന് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പൊട്ടിത്തെറി ഉണ്ടായി, പക്ഷെ പൊട്ടിത്തെറിപ്പിച്ചതിന്റെ പിന്നിൽ എന്താണ് പ്രവർത്തിച്ചത്, ആരാണ് പ്രവർത്തിച്ചതെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ബിഗ് ബാങ് തിയറി നല്ല തിയറി ഒക്കെയാ, പക്ഷേ ആ തിയറിക്ക് ഒരു കുറവുണ്ട്. ഗ്രൗണ്ട് ഡിസൈനർ ആരാ എന്ന് പറയുന്നില്ല. ആര് പറയാ? സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞുവെന്ന്. സി രാധാകൃഷ്ണൻ സ്റ്റീഫൻ ഹോക്കിംഗ് മരിച്ച ദിവസത്തിൽ മലയാള പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞെങ്കിൽ ആ കുറവില്ലാതെ ബിഗ് ബാങ് പറഞ്ഞ നേതാവാണ് ലോക നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ കുറവെന്താ? ഗ്രൗണ്ട് ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞിട്ടില്ല എന്ന്. അല്ലാഹ് ബിഗ് ബാങ് പറഞ്ഞ എങ്ങനെയാ? ഒരു പൊട്ടിത്തെറി അതിനകത്തുണ്ടായെന്നല്ല, നാം അതിൽ പൊട്ടിത്തെറി നടത്തി. നാം ഗ്രൗണ്ട് ഡിസൈനർ അതിലുണ്ട്. ബിഗ് ബാങ് സയൻസിന്റെ ബിഗ് ബാങ്ങിൽ ഗ്രൗണ്ട് ഡിസൈനർ ഇല്ല. ഞാനീ പറഞ്ഞ വലിയ ശാസ്ത്രമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും വിഷമിച്ചൊന്നും ഇരിക്കണ്ട. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞ ഖുർആൻ തന്നെയാണ് ഞാനീ പറയണേ, അല്ലാതെ വേറെ സാധനമൊന്നും അല്ല പറയണേ. ഖുർആനിൽ നിന്ന് ഇതൊക്കെ തന്നെ നമ്മൾ പഠിക്കണ്ടേ. അങ്ങനെ പഠിക്കുമ്പോഴേ നമ്മുടെ ഈമാൻ ബലപ്പെടുള്ളൂ. ശാസ്ത്രം വല്ലതും പറഞ്ഞു എന്ന് കേട്ടിട്ട് ഇപ്പൊ യുക്തിവാദികളും ശാസ്ത്രകാരന്മാരും ഒക്കെ നമ്മുടെ പിള്ളേരുടെ മക്കളുടെ ഈമാനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി കുറെ ജാമിതമാരൊക്കെ, പേര് പറയാൻ പോലും കൊള്ളൂല ഇതുപോലത്തെ മജ്ലിസില്, ഖുർആൻ ശാസ്ത്രവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കണം സഹോദരങ്ങളെ, നമ്മുടെ നേതാവ് ലോക നേതാവാണെന്നുള്ളത് കേവലം ഒരവകാശവാദമല്ല,
ലോക നേതാവെന്ന് ലോകം തലകുലുക്കി സമ്മതിക്കുന്ന ശാസ്ത്ര പടുക്കളിൽ പ്രമുഖനായ ആൽബർട്ട് ഐൻസ്റ്റീനെയും ഐസക് ന്യൂട്ടനെയും എഡ്വിൻ ഹബിളിനെയും പോലും അമ്പരപ്പിക്കുന്ന ശാസ്ത്രത്തിന്റെ സമസ്യ ഈ ലോകത്തോട് പറഞ്ഞ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ എണ്ണുമ്പോൾ ശാസ്ത്രകാരനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണോ മുഹമ്മദ് റസൂലുള്ളാഹി ആണോ ഒന്നാമത്തെ നേതാവ് എന്ന് ചോദിച്ചാൽ അവിടെയും ശാസ്ത്രത്തിന്റെ അദ്ദേഹം കൈവച്ച ശാസ്ത്രത്തിന്റെ രംഗത്ത് അള്ളാന്റെ റസൂലാണ് ഒരു പടിയല്ല ഒരു പത്ത് പടി മുമ്പിൽ. അദ്ദേഹം കൈവച്ച ശാസ്ത്രത്തിന്റെ രംഗത്ത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് ഒരു പടിയല്ല പത്ത് ചുവട് മുമ്പിൽ കുറഞ്ഞത്, പത്ത് ചുവട് മുമ്പിൽ. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ അറിയുമായിരുന്നില്ല എന്ത് ഈ പ്രപഞ്ചോൽപത്തി സിദ്ധാന്തം. അതിനുശേഷം അത് കണ്ടുപിടിച്ച് അപ്പൊ ആരാ മുമ്പിൽ, ആരാ മുമ്പിൽ? അള്ളാന്റെ റസൂലല്ലേ, ലോക നേതാവല്ലേ. ഇത് പറയാൻ എന്താ മടി? ഇതറിയാവുന്നത് കൊണ്ടാണ്, ഇതറിയാവുന്നത് കൊണ്ടാണ് എല്ലാ രംഗത്തും വിജയിച്ച നേതാവ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ പഠിക്കുമ്പോൾ സർവ ലോകത്തിനും ഈ പ്രവാചകൻ അനുഗ്രഹമാകുമെന്ന് ആറാം നൂറ്റാണ്ടിൽ അള്ളാഹു താല ഒരു സാധ്യതകളുടെയും കവാടം മുമ്പിൽ തുറക്കപ്പെടാതിരുന്ന കാലത്ത് അള്ളാഹു പ്രഖ്യാപിച്ചെങ്കിൽ പിന്നീട് ഈ നബി ലോകാനുഗ്രഹി ആയോ? എങ്ങനെ അനുഗ്രഹം ചെയ്ത ലോകത്തിന്? എന്തനുഗ്രഹം ഈ നബിയെ കൊണ്ട് ലോകത്തിന് കിട്ടിയത്? ഏതാ എന്താ കിട്ടിയേ? ഒന്നാമത്തെ അനുഗ്രഹം എന്താണെന്നറിയാമോ? ഈ ലോകത്തിന് മുഴുവൻ ഒരല്ലയെ കൊടുത്തു എന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹം അതാ. മുഴുവൻ ലോകത്തിനും ഒരല്ല മതി എന്ന് ഈ നബിയാണ് ലോകത്തെ പഠിപ്പിച്ചത്. യാ അയ്യുഹന്നാസ്, ഈ നബി ലോകത്തോട് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, ഏ അമേരിക്കൻ ജനമേ, ഏ ആഫ്രിക്കയിലുള്ള കറുത്തവരായ ജനങ്ങളെ, ഏ യൂറോപ്പിലെ വെള്ളക്കാരാ, ഏ അറേബ്യയിലെ ചുമ ചുമന്ന അറബികളെ, യാ അയ്യുഹന്നാസ്, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിം വഉൻസാ وجعلناكم شعوبا وقبائل لتعارفوا ان اكرمكم عند الله اتقاكم. അതെ, നിങ്ങൾ ഒരു മാതാപിതാവിന്റെ ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. അത് വേറെ പറയാൻ ഞാൻ, അത് രണ്ടാമത്തെ സംഭാവനയാ. ഈ നബി ലോകത്തിന് നൽകിയ സംഭാവനയുടെ വലിപ്പം നമ്മൾ അറിയണം. ഈ പള്ളിയിൽ ആരാധിക്കപ്പെടുന്ന അള്ളയും അമേരിക്കയിലെ ടെക്സാസ് നഗരത്തിലെ പള്ളിയിൽ ആരാധിക്കപ്പെടുന്ന അള്ളയും അതുപോലെ തന്നെ ആഫ്രിക്കയിലെ അഡിസ് അബാബയിലെ പള്ളിയിൽ ആരാധിക്കപ്പെടുന്ന അള്ളയും അതുപോലെ തന്നെ ലണ്ടനിലെ പള്ളിയിൽ അതിന്റെ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയിൽ ആരാധിക്കപ്പെടുന്ന അള്ളയും പ്രിയപ്പെട്ടവരെ വാഷിംഗ്ടണിൽ ആരാധിക്കപ്പെടുന്ന അള്ളയും കേരള തെരുവുകളിൽ ആരാധിക്കും ക്കപ്പെടുന്ന അല്ലയും ആസ്ട്രേലിയയിലെ മെൽബണിൽ ആരാധിക്കപ്പെടുന്ന അല്ലയും ഒരല്ലയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അള്ളാഹു ഏകനാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചതാണ് ഈ നബി ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലേ. ഇന്നും ലോകം അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിന്റെ പേരിൽ ചേരി തിരിഞ്ഞ് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്താ? മനുഷ്യരെ, നിങ്ങൾ മതത്തിന്റെ പേരിൽ ചേരി തിരിഞ്ഞ് തമ്മിൽ തല്ലണ്ട, നിങ്ങളുടെ എല്ലാവരുടെ അല്ല ഒന്നാ, ഒറ്റ ദൈവമാ. അറബികൾ ഒരു കാരണവശാലും നന്നാക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് കഴിയുമായിരുന്നില്ല. കാരണം എന്താ? അവർക്ക് ഒത്തിരി ദൈവമാണ്. ലാത്തയുണ്ടവർക്ക് ദൈവമായി, ഉസ്സയുണ്ടവർക്ക് ദൈവമായി, മനാത്തയുണ്ടവർക്ക് ദൈവമായി, അതുപോലെ ഒരുപാട് ദൈവങ്ങൾ അവർക്കുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിലല്ലേ മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ ഏകീകരിക്കാൻ സഹായകമായ മഹത്തായ ദൈവസങ്കല്പം അവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഫലം പെറും പാരിതവന്റെ തോട്ടം എന്താണ് പറഞ്ഞത്? ആരാ അല്ലാ, ആരാ അല്ലാ? ലോകത്തിനിന്നും ലോകത്താരാധിക്കപ്പെടുന്ന അല്ലാ അല്ലാത്ത മുഴുവൻ ദൈവങ്ങളെയും എടുത്ത് പരിശോധിച്ചാൽ എല്ലാ ദൈവങ്ങളും ഒന്നുകിൽ പ്രാദേശിക ദൈവമാണ്, അല്ലെങ്കിൽ എല്ലാ ദൈവവും ദേശീയ ദൈവമാണ് അല്ലേ. ചിലത് പ്രാദേശിക ദൈവമാണെങ്കിൽ മറ്റു ചില ദൈവങ്ങൾ ദേശീയ ദൈവങ്ങളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ മറ്റു ചില ദൈവങ്ങൾ ഏതെങ്കിലും ഭൂമിയിൽ പിറന്ന ദൈവങ്ങളാണെങ്കിൽ ലോകത്തല്ലാതെ ആരാധിക്കപ്പെടുന്ന ഒരു ദൈവവും ഭൂമിയിലല്ലാതെ ജനിച്ചിട്ടില്ല. അപ്പൊ ചന്ദ്രന്റെ ദൈവമാകാൻ, സൂര്യനെ നിയന്ത്രിക്കാൻ ഭൂമിയിൽ ഇരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു നക്ഷത്രങ്ങള് ഗാലക്സികൾ 10,000 കോടിയുണ്ടല്ലോ, സൗരയൂഥങ്ങൾ 10,000 കോടിയുണ്ടല്ലോ, സൗരയൂഥം 10,000 കോടിയില്ലേ, അതൊക്കെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? സൂര്യനിൽ ചന്ദ്രനിൽ പോയാൽ
അവിടെ ഏത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്? ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ജനിച്ച ഒരു ദൈവമാണോ? ലോകത്ത് ഞാൻ ആരെയും അധിക്ഷേപിക്കാൻ പറയുകയല്ല, കുറ്റപ്പെടുത്താൻ പറയുകയല്ല. അല്ലാഹുവിന്റെ കാര്യത്തിൽ, ദൈവത്തിന്റെ കാര്യത്തിൽ ലോകത്തിന് ഏറ്റവും സ്വീകാര്യനായ, പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചത്തിന്റെ ഏതു കോണിലും പൊതുവിൽ സ്വീകാര്യനായ, ലോകത്തിന് മുഴുവൻ പ്രിയങ്കരനായ, സർവസ്വീകാര്യനായ ഒരു യൂണിവേഴ്സൽ അല്ലയെ പരിചയപ്പെടുത്തിയത് ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് മുസ്തഫയല്ലേ? അല്ലേ? ആറാം നൂറ്റാണ്ടിൽ ഒരല്ലയെ പരിചയപ്പെടുത്തുന്നു. അവിടെ ഒരുപാട് അല്ല ഇല്ലാഞ്ഞിട്ടല്ല, അവിടക്കെല്ലാം ദൈവമുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ അല്ലയൊന്നുമല്ല കേട്ടോ നിങ്ങളുടെ യഥാർത്ഥ അല്ല. യഥാർത്ഥ അല്ല ഫലം പെറും പാരിതവന്റെ തോട്ടം, ഉജ്ജ്വലർക്ഷമാം വാനമെവന്റെ ഭൂവനം. ഫലം പെറും പാരിതവന്റെ തോട്ടം, സർവഫല സമ്പന്നയായ ഈ ഭൂമി ആരുടെ തോട്ടമാ? ഉജ്ജ്വലർക്ഷമാം വാനമെവന്റെ ഭൂവനം, അനേക കോടി ആകാശഗോളങ്ങൾ ആർത്തിരം പുന്ന ആകാശമാരുടെ പൂന്തോട്ടമാണ്. അല്ലെങ്കിൽ ഭൂമാം അവനെ ദൃഢം, തവാ വലംബമെന്നൊന്നുര ചെയ്തു പോയതോ? അവൻ മാത്രമാണ് നിങ്ങൾക്ക് ആശ്രയിക്കാനും അവലംബിക്കാനും കഴിയുന്ന ഒരേ ഒരു ദൈവമെന്ന് ഈ മുഹമ്മദ് നബി ലോകത്തെ പഠിപ്പിച്ചു പോയതാണോ ആ മുഹമ്മദ് നബി ലോകത്തോട് ചെയ്ത അപരാധമെന്ന് ചോദിക്കുന്നത് മലയാളത്തിന്റെ മഹാനായ മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. നോക്കൂ, വള്ളത്തോള് ചോദിക്കുക, ഈ നബി ചെയ്ത തെറ്റാണോ? ലോകത്തിന് മുഴുവൻ ഈ ഭൂമിയുടെ ഉടമ ഉപജ്ഞാതാവായി, ആകാശങ്ങളുടെ നിയന്താതാവായി ഈ ഭൂമിയിൽ ജനിച്ച ഒരാൾക്ക് എത്രയോ കോടി സൗരയൂഥങ്ങളും ഗാലക്സികളും ഉള്ളതിനെ നിയന്ത്രിക്കാൻ ഈ ഭൂമിയിൽ പിറന്ന ഒരു ദൈവത്തിന് സാധിക്കുമെന്ന് എങ്ങനെയാണ് നമുക്ക് സങ്കല്പിക്കാനാവുക? ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പം സൂര്യനില്ലേ? ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പം സൂര്യനില്ലേ? ഭൂമിയെ കൺട്രോൾ ചെയ്താലും പോരല്ലോ, 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനെ കൺട്രോൾ ചെയ്യണ്ടേ? പിന്നെയും ഈ സൗരയൂഥത്തിൽ വേറെയും 9 ഗോളങ്ങളില്ലേ? അതുപോലത്തെ 10,000 കോടി ഗോളങ്ങൾ, സൗരയൂഥങ്ങൾ വേറെയും ഇല്ലേ? 10,000 കോടി സൗരയൂഥങ്ങൾ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്താൽ ഈ ഭൂമിയിൽ പിറന്ന ഒരു ദൈവം പര്യാപ്തമാകുമോ? അതെങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് അല്ലാഹു, ഈ മഹാനായ പ്രവാചകൻ ലോകത്തിന് നൽകിയ ഏറ്റവും മികച്ച സംഭാവന അല്ലാഹ് ആരാണ് എന്നറിയാതെ കണ്ടതിൽ കഹാ, കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം. വള്ളത്തോൾ പാടുകയാണ്, ബുദ്ധിജീവികളായ ഹിന്ദുക്കൾ പാടുകയാണ് നബിയുടെ സംഭാവന, ലോക നേതാവിന്റെ സംഭാവന. കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം, കൽപ്പിച്ച് കൽപ്പിച്ച് നടന്നൊടുക്കം. ഞാൻ പറയുകയല്ല കേട്ടോ, ആരെയും അധിക്ഷേപിക്കാൻ പറയുകയല്ല. വള്ളത്തോൾ പാടുകയാ, ഹാ കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം, കൽപ്പിച്ച് കൽപ്പിച്ച് നടന്നൊടുക്കം. എന്തിനെ കണ്ടാലും ദൈവമാന്ന് പറഞ്ഞു എന്ന് വള്ളത്തോൾ പറയുകയാ. ഈശ്വരത്വം കൽപ്പിച്ച് നൽപ്പിച്ച് നടന്നൊടുക്കം, നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു. അവസാനം ഒരു ഈശ്വരനും ഇല്ല എന്ന നിലപാടിലാണ് അവസാനം അവർ ചെന്നെത്തിയത്. എല്ലാത്തിലും ദൈവമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ദൈവവും ഇല്ല എന്ന് പറയുന്നിടത്തേക്ക് അവസാനം അവർ ചെന്നെത്തി. കാരണം എന്താ? എല്ലാത്തിനെയും ദൈവമാക്കാൻ പോയപ്പോ ദൈവത്തിന്റെ ഗുണം ഒന്നിനും കിട്ടിയില്ല. അവസാനം അവർ തീരുമാനിച്ചു ഒന്നും ദൈവമല്ല, നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു. നിരസ്ത വിശ്വാസ്യർ അറേബ്യക്കാർ, ശരിയായ വിശ്വാസമില്ലാത്ത അറേബ്യക്കാർക്ക് അവസാനം ദൈവമേ ഇല്ലാതായി. അതാണ് സംഭവിച്ചത്. അങ്ങനെയാണ് ദൈവത്തെ അവർ കച്ചവട വസ്തുവാക്കിയത്. ദൈവം വിറ്റ് കാശാക്കുകയായിരുന്നു അവർ ചെയ്തത്. ദൈവത്തെ ആരാധിക്കാനല്ല, അവരുണ്ടാക്കിയ ദൈവത്തെ വിറ്റ് കാശാക്കുകയായിരുന്നു പിന്നീട് അവർ ചെയ്തത്. അവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം ഉണ്ടാകുന്നത്. നിരസ്ത വിശ്വാസ്യർ അറേബ്യക്കാർ. അപ്പൊ എന്താ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്? കുറുമ്പ് മാറാത്ത ഖുറൈശി വര്യർക്ക് ഓതിക്കൊടുത്തേൻ പലവട്ടവും താൻ. ഈ നിങ്ങൾക്ക് ഉപ്പും കല്ലല്ല മരമല്ല, അല്ലാഹു സർവാതിശക്തനേകൻ. കുറുമ്പ് മാറാത്ത ഖുറൈശി വര്യർക്ക് ഓതിക്കൊടുത്തേൻ പലവട്ടവും താൻ. ഈ നിങ്ങൾക്ക് ഉപ്പും കല്ലല്ല മരമല്ല, അല്ലാഹു സർവാതിശക്തനേകൻ. ആരാണല്ലാ? ആരാണല്ലാ? നമുക്ക് ഇത്രയും മനോഹരമായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ ഈ കുറുമ്പ് മാറാത്ത ഖുറൈശികൾ കോതിക്കൊടുത്തു പലവട്ടം അദ്ദേഹം പോയിട്ട് ഈ നിങ്ങൾ കൂപ്പുന്ന കല്ലല്ല അല്ലാ, കല്ലാണ് അല്ലാ എന്ന് ഹിന്ദുക്കൾക്കും യഥാർത്ഥത്തിൽ വിശ്വാസമില്ല. അത് സന്യാസിമാർ സ്വാമിമാർ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരതിനങ്ങ് ആരാധിച്ചു. അവരോട് പോയി അല്ലാന്റെ റസൂൽ പറഞ്ഞു, ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ല, അല്ലാഹു സർവാതിശക്തനേകൻ. ഇതാണ് അല്ലാഹുവിന്റെ റസൂല്. ലോകത്തെ ആ അറബികളെ നന്നാക്കിയെടുത്ത് അങ്ങനെയാ.
ഇന്നും ലോകം നന്നാകണമെങ്കിൽ ഈ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ നമ്മൾ അറിയണം. ആ അള്ളാഹുവിന്റെ അജയ്യ പ്രഭാവത്തെ നാം തിരിച്ചറിയണം. അലങ്ക്യ ഭൂമാം അവനെ ദൃഢം തവാവലംബം എന്ന് നാം തിരിച്ചറിയണം. അവൻ നമ്മുടെ എല്ലാ കാര്യത്തിനും പോന്നവനാ. അങ്ങനെ ഒരു അല്ലാഹ് നമുക്കുണ്ട്. നമുക്കിപ്പോ അങ്ങനല്ല, ചില ജനങ്ങളുണ്ട് അവർ ദൈവത്തെ ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് വെറും പറയും. അവർ ഓരം ചേർന്നുകൊണ്ട് മാത്രമാണ് വിശ്വസിക്കുന്നത്. സൗകര്യം പോലെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു അവരാണ് അവരുടെ നിലപാട്. നമുക്കിപ്പോ അങ്ങന അല്ലാഹ് പറഞ്ഞ കുറച്ചൊക്കെ അംഗീകരിക്കാം, പക്ഷെ എല്ലാ ഒന്നും പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ അംഗീകരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റൂല. പലിശ മേടിക്കാതെ പറ്റൂല എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റുക? അല്ലാഹുവിനെ വിശ്വസിക്കേണ്ടത് പോലെ നമ്മൾ വിശ്വസിച്ചുവോ? അല്ലാഹുവിനെ ഏറ്റെടുക്കേണ്ടത് പോലെ നമ്മൾ ഏറ്റെടുത്തുവോ? എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാം മുസ്ലിമീങ്ങളാണ്, നാം ഏകദൈവ വിശ്വാസികളാണ്. നാം ഒരിക്കലും അല്ലാഹുവിൽ ഒരു രണ്ടാമനെ വകവെച്ചു കൊടുക്കുകയില്ല, അതിൽ നാം മായം ചേർക്കുകയില്ല. ഇത് നമ്മുടെ പ്രഖ്യാപനമാണ്. പക്ഷെ ശരിക്കും ആ ഏകനായ അല്ലാഹുവിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? എങ്കിൽ നമുക്ക് അല്ല മതി. അലൈസ അല്ലാഹു ബികാഫിൻ അബദ, തന്റെ ദാസന അല്ല പോരെ? എല്ലാം ഇല്ലാതാകുമ്പോൾ ഒന്നും ഇല്ലാതാകുമ്പോൾ അല്ല മതി. അങ്ങനത്തെ ഒരല്ലാ നമ്മുടെ കയ്യിലുള്ളത്. ഇതാണ് റസൂലുള്ള പഠിപ്പിച്ചത്. സംതിങ് കയ്യിലിരിക്കുമ്പോൾ സഹായിക്കുന്ന അല്ലയല്ല, എല്ലാം നഷ്ടപ്പെട്ടവന് സഹായിയായി മാറുന്ന അല്ലാ, അങ്ങനത്തെ അല്ലയാണ് നബി പഠിപ്പിച്ചത്. കുൽ പറയുക നബിയെ, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അവിച്ഛിന്നനാണ്, ഘടകങ്ങൾ കൂടി ചേരാത്ത അത്ഭുത പ്രതിഭാസമാണ് അല്ലാഹ്, അല്ലാഹു അഹദ്. വ്യാഖ്യാനമേറെ വേണ്ടതാണ് അഹദ് എന്ന് പറയുന്ന പദം തന്നെ. അല്ലാഹു അഹദ്, അല്ലാഹുവിന് ഒന്നുമില്ല, അവൻ ഒരു ഘടകങ്ങളും കൂടി ചേർന്നിട്ടില്ല. അള്ളാഹുവിനെ ആരാ ഉണ്ടാക്കിയ? അടുത്ത കാലത്ത് ചില യുക്തിവാദികൾ ചോദിച്ചു, ചോദിച്ചോണ്ടിരിക്കും, അള്ളാഹു ആരാ ഉണ്ടാക്കണേ? അള്ളാഹു ആരും ഉണ്ടാക്കണ്ട, അല്ലാഹു അഹദാണ്, എന്തുകൊണ്ട് വേണ്ട? അല്ലാഹു സമദാണ്, ആരുടെയും ആശ്രയം അവന് വേണ്ട, ഒന്നിനും വേണ്ടാത്ത അല്ലയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചു നേരം നമസ്കരിക്കാൻ അള്ളാഹുവിന്റെ വലിപ്പം വിളംബരം ചെയ്യുന്ന പള്ളിയിലേക്ക് നാം ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി വരുന്നത് നമ്മുടെ കട നമ്മെ രക്ഷിക്കുമെന്ന വിശ്വാസം വലിച്ചെറിഞ്ഞിട്ടാ. നമ്മുടെ കച്ചവടവും നമ്മുടെ തൊഴിലുമല്ല നമ്മുടെ രക്ഷിക്കുന്നത്. നമ്മളെ രക്ഷിക്കാൻ ഒന്നുമില്ലാത്തപ്പോഴും ഈ അല്ലാഹു ഉണ്ടെന്ന് പറയാനാ? അല്ലാഹു അഹദാണവൻ, അല്ലാഹു സമദാണവൻ, അവൻ ഒന്നും വേണ്ടാത്തവനാണ്, ഒരാശ്രയവും വേണ്ടാത്ത അല്ലാഹു ആണ്. ഇങ്ങനെ അല്ലയെ പരിചയപ്പെടുത്തിയത് മുഹമ്മദ് റസൂലുള്ളയാ. അതുകൊണ്ടാണ് മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞത്, മതരംഗത്തും മതേതര രംഗത്തും, മതരംഗത്തും ഈ നബി പരിചയപ്പെടുത്തിയ ഒരു ദൈവത്തെ ലോകത്തൊരാളും പരിചയപ്പെടുത്തിയിട്ടില്ല. അല്ലാഹു സമദാണ്. നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്, പാലൂട്ടാൻ വേണ്ടിയിട്ട്, പ്രതിമയാക്കി നിർമ്മിച്ചിട്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരുടെയും സഹായം വേണ്ട, ആരുടെയും സഹായം വേണ്ട. ദൈവ നിന്ന എന്ന് പറഞ്ഞോണ്ട് നമുക്ക് ബഹളം കൂട്ടണ്ട. കാരണം എന്താ? ഈ അല്ലയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും വേണ്ട. അല്ലാഹു സമദ്, ലം യലിദ്, അവൻ ജനിച്ചവനെ അല്ല, എന്നേ ഉള്ളവനാണ്, എന്നേ ഉള്ളവൻ, അങ്ങനെയുള്ളവൻ. അങ്ങനെയുള്ള ഒരാൾക്ക് ആരാ ഉണ്ടാക്കിയെന്നുള്ള ചോദ്യം പ്രസക്ത അല്ലല്ലോ. ജനിച്ചവൻ അള്ളാഹു ഉണ്ടായവനാന്ന് പറയുമ്പോഴാണ് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നത്, മനസ്സിലായില്ലേ? ഈ പ്രപഞ്ചം ഉണ്ടായതാന്ന് പറയുമ്പോഴാണ് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നേ. ഉള്ളവനാന്ന് പറഞ്ഞ ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയില്ല? സ്റ്റഡി സ്റ്റേറ്റ് തിയറി അതാ. അത് യുക്തിവാദികൾ പറഞ്ഞ അല്ലാഹ് ഇല്ലെന്ന് സ്ഥാപിക്കാൻ ബിഗ് ബാങ്ങിനെ നിഷേധിക്കുന്നത് അവരാണ്. എന്തെന്ന്? സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറഞ്ഞാല് സ്ഥിരം, ഈ ലോകം സ്ഥിരമായി നിൽക്കുകയായിരുന്നു എന്ന്. അല്ല സ്ഥിരമായി ഉണ്ടായെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് വിശ്വാസം ഇല്ല. പക്ഷെ അല്ല ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർക്ക് സ്റ്റഡി സ്റ്റേറ്റ് തിയറി അംഗീകരിക്കാൻ വിഷമമില്ല. പ്രപഞ്ചം പണ്ടേ ഉള്ളതാണ്. പ്രപഞ്ചം പണ്ടേ ഉള്ളപ്പോ അല്ല വേണ്ടല്ലോ. അല്ല പണ്ടേ ഉള്ളതെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അങ്ങനെയുണ്ട്, അല്ല പണ്ടേ ഉള്ളതാന്ന് പറഞ്ഞാ വിശ്വസിക്കൂല. അപ്പൊ പിന്നെ പ്രപഞ്ചം പണ്ടേ ഉള്ളതാണെന്ന് അവർ പറയുകയും ചെയ്യും. പൊട്ടന്മാരാണ്. എന്നിട്ട് അവര് നമ്മളോട് ചോദിക്കും അല്ല ആരാ ഉണ്ടാക്കിയെന്ന്. എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ളവരെ അല്ല ഉണ്ടാകാൻ പറ്റില്ല. പണ്ടേ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല, അല്ല പണ്ടേ ഉണ്ടാകാൻ പാടില്ല. പ്രപഞ്ചം പണ്ടേ ഉണ്ടാകാം. ഇതൊക്കെ വിഡ്ഢിത്തരങ്ങളാണ്. ലം യലിദ്, അല്ലാഹുവിനെ ആരും ജനിപ്പിച്ചതല്ല. ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും ജനകനും ജാതനുമല്ല, ആരുടെയും പിതാവല്ല, ആരുടെയും പുത്രനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ഒന്നുമില്ല, ആരുമില്ല, അവന് സദൃശനില്ല, അവനെ ഭാവനയിൽ ഒതുക്കാൻ പറ്റില്ല, സങ്കല്പത്തിൽ ഒതുക്കാൻ പറ്റില്ല. അവൻ അതുകൊണ്ട് തന്നെ ആ അല്ലാഹുവിന് നിങ്ങൾക്കൊരു മോഡൽ ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു പ്രതിമ ഉണ്ടാക്കാൻ പറ്റില്ല. അത് കറക്റ്റാ. അതാണ് അല്ലാഹ്.
അതുകൊണ്ടാ പണ്ട് കൈതപ്രം പറയുകയുണ്ടായി, ഇസ്ലാമിന്റെ ഏകദൈവത്വം എനിക്ക് വലിയ ഇഷ്ടമാണ് കൈതപ്രം നമ്പൂതിരി. എന്താ അദ്ദേഹം പറയാൻ കാര്യം എന്നറിയാവോ? കാരണം ദൈവത്തെ വിഗ്രഹങ്ങളിൽ വർണ്ണിക്കുന്നത് വിരിയിക്കുന്നത് അതൊരു ഭാവനയാണ്, ഭാവനാധികവും വിദ്യയാണ്. അദ്ദേഹം പറയാം അതൊരു ഭാവനയാണ്, ഭാവനാധികവും വിദ്യയാണ്. ദൈവത്തിൽ വിദ്യ വന്നാൽ പിന്നെ ലോകത്ത് സത്യം നിലനിൽക്കൂല. നോക്കണേ, ദൈവത്തിൽ വിദ്യ വന്നാൽ, കളവ് വന്നാൽ ലോകത്ത് സത്യം നിലനിൽക്കുമോ? നിലനിൽക്കൂല. അപ്പൊ ലോകത്ത് സത്യം നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൽ കള്ളം ചേരാൻ പാടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അയകനായ അവിഛിന്നനായ തുടക്കമില്ലാത്തവനായ എന്നുമുള്ളവനായ ആ അള്ളാഹുവിനെ, ഇമ്മോർട്ടലായ ആ അള്ളാഹുവിന് ആരെങ്കിലും പങ്കുണ്ട് എന്ന് പറയുന്നതിനെ അള്ളാഹു മാപ്പാക്കുകയില്ല, പൊറുക്കുകയില്ല. അത് മാത്രം പഠിച്ചും പൊറുക്കില്ല. ഇസ്ലാമിന് എന്താ ഈ ഏകദൈവ വിശ്വാസത്തിൽ ഇത്ര വാശി? ചില ആളുകൾ അങ്ങനെ ചോദിക്കാറുണ്ട്. ഒറ്റ കാര്യമാണ്, കാരണം ഏകദൈവ വിശ്വാസം സത്യമാ, അതെല്ലാരും സംബന്ധിക്കുന്ന സത്വ. ക്രിസ്ത്യാനികളും ത്രീ ഏകത്വ പറയണ തൃത്വല്ല, ത്രീ ഏകത്വ. അതുപോലെ തന്നെ ഏകം സത്വിത്വ ബഹുദാവദന്തി അഹിന്ദുക്കള്, അവർക്കും തത്വത്തിൽ യഥാർത്ഥത്തിൽ ദൈവം ഒന്നാന്നറിയാം. ആ ദൈവത്തെ പിന്നെ വിദ്വാൻമാർ പലതായി പറയുന്ന ഭാവനയാണ്. പക്ഷെ ഭാവനയുടെ കളവ്, ഭാവനയിലെ മിഥ്യ ദൈവത്തിൽ ചേർന്നാൽ ദൈവം തന്നെ കള്ളത്തിൽ തുടങ്ങുമ്പോൾ പിന്നെ ലോകത്ത് സത്യം നിലനിൽക്കൂല. അത് തന്നെയാ പ്രശ്നം, അത് തന്നെയാ പ്രശ്നം. ദൈവത്തിൽ കള്ളം കയറി വന്നപ്പോൾ ലോകത്ത് സത്യത്തിന് സ്ഥാപിക്കാൻ ലോകത്ത് ആളില്ലാതായി പോയത് കൊണ്ടാണ് ഇന്ന് ലോകത്ത് സത്യം നിലനിൽക്കാത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അല്ലാഹു ഏകനാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ എന്തു പൊറുത്താലും ഒരു കാര്യം പൊറുക്കൂല. അതുപോലെ തന്നെ നിനക്ക് വെളിച്ചം കാണാൻ വേണ്ടി നിന്റെ തലയ്ക്ക് മുകളിലൂടെ കിഴക്കേ ചക്രവാളത്തിൽ പ്രഭാതത്തിൽ ഉദിച്ചുയർന്ന് നട്ടുച്ച നേരത്ത് തലയ്ക്ക് മുകളിലൂടെ ഉരുണ്ടു നീങ്ങി പടിഞ്ഞാറെ പ്രഭാതത്തിൽ പടിഞ്ഞാറെ ചക്രവാളത്തിൽ വൈകുന്നേരത്തിൽ ഒരു തീപ്പന്ത് പോലെ എരിഞ്ഞടങ്ങുന്ന ആ സൂര്യനെ 12 മണിക്കൂർ നിന്റെ പകലിനും 12 മണിക്കൂർ രാവിനും വേണ്ടി കൃത്യമായ നിലയിൽ സൂര്യനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അള്ളാഹു ഉണ്ടല്ലോ, ആ അള്ളാഹുക്കൊരു സെക്കൻഡ് ഉണ്ട്, ആ അള്ളാഹുക്കൊരു അസിസ്റ്റന്റ് ഉണ്ട് എന്ന് നീ പറഞ്ഞാൽ ഞാനത് പൊറുക്കൂല, വേറെ എന്തും ഞാൻ പൊറുക്കും. അതല്ലാത്തത് എന്തും അല്ല വിചാരിച്ച പുറത്തുനിന്ന് വരും. ഒരാള് കള്ളുകുടിച്ചു, അല്ല വിചാരിച്ച പൊറുക്കും, നേരിൽ കുടിച്ചേക്കണ്ട. ഒരാള് വ്യഭിചരിച്ചു, അല്ലാഹ് വിചാരിച്ചാൽ മാപ്പാക്കിയേക്കും. പക്ഷേ അല്ലാഹുവിനൊരു പങ്കാളി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ പൊറുക്കുകയില്ല എന്ന് അല്ലാഹു പറയുന്നു എന്ന് ഈ ലോകത്തോട് പറഞ്ഞു തന്ന നേതാവ് നബിയുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. നമുക്കതുകൊണ്ട് എന്ത് വേണ്ടു? നമ്മൾ നമ്മുടെ ജീവിതത്തില് തെറ്റും കുറ്റവും കുഴപ്പങ്ങളും ഒക്കെ ചിലപ്പോ കാണിക്കും. അവസാന അനുഭവങ്ങളിലൂടെ തിരിച്ചറിയും ഇതൊക്കെ പറ്റിയില്ല. കള്ളു പിടിച്ചാടുന്നവന് മനസ്സിലാകും അപകടമായിരുന്നു, പെണ്ണു പിടിച്ചാടുന്നവന് മനസ്സിലാകും അപകടമായിരുന്നു. അതുപോലെ തന്നെ തല്ലും പിടിയുമായി നടന്നവൻ ഇതൊന്നും വേണ്ട, ജീവിതം പരാജയപ്പെട്ടു പോയി. എല്ലാം കഴിയുമ്പോൾ ഈ അള്ളാഹുവിലേക്ക് മടങ്ങിയെത്തി ജീവിതം തിരുത്തി സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങാൻ ഈ ലോകത്ത് മനുഷ്യന് കഴിയുന്നത് ഈ ഏകദൈവത്വമല്ല പരിചയപ്പെടുത്തിയത് കൊണ്ട് അവസാന സമാധാനത്തോടെ സന്തോഷത്തോടെ പാപിക്ക് പോലും കണ്ണടയ്ക്കാൻ കഴിയുന്നത് ഈ അല്ലയെ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ലോകത്തിന് പുണ്യ റസൂല് ചെയ്ത ഏറ്റവും വലിയ സംഭാവന, ലോക നേതാവ് എന്ന നിലയിൽ ശാസ്ത്രീയമായി ചെയ്ത സംഭാവനകൾ അവിടെ ഇരിക്കട്ടെ, അത് 1000 പറയാൻ നമുക്കുണ്ട്. അതിലെല്ലാം വലിയ സംഭാവന ഓൺ ബോത്ത് റിലീജിയസ് ലെവൽ മതരംഗത്ത് നൽകിയ സംഭാവനയാണ്. മനുഷ്യൻ അവന്റെ ഭാവനയിൽ ദൈവത്തെ കണ്ടെത്താൻ പോയാൽ എങ്ങും എത്തൂല. അതുകൊണ്ട് ആരാണ് താനെന്ന് കൃത്യമായ നിലയിൽ അവന്റെ പ്രിയപ്പെട്ട നബിയിലൂടെ അല്ലാഹു തആല സ്വയം പരിചയപ്പെടുത്തിയ ആ അല്ലാഹുവിനെ ലോകത്ത് പഠിപ്പിച്ച നേതാവ്, ലോക നേതാവ് അത് നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് പഠിപ്പിച്ച നേതാവാരാ? മുഹമ്മദ് റസൂലുള്ളാ. ലോകത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ സംഭാവന അതാ. ഇന്നും ലോകത്ത് അമേരിക്കയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഒരുപാട് ജീവിതത്തിന്റെ അബദ്ധസഞ്ചാരം നടത്തി ജീവിതം തകർന്നു തരിപ്പണമായി പോയ മയക്കും കള്ളിനും കഞ്ചാവിനും പെണ്ണിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് ജീവിതം തുലച്ച ലോകരാജ്യങ്ങളിലുള്ള ഒരുപാട് ആളുകൾ ഇന്ന് പരിശുദ്ധ ഇസ്ലാമിലേക്ക് മതം മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഈ ഏകദൈവത്തെ അവർ പരിചയപ്പെടുന്നതിന്റെ പേരിലാണ്. ഏകദൈവം അങ്ങനെ ഒരു സംഗതിയെ പ്രവാചകൻ പരിചയപ്പെടുത്തിയിരിക്കുന്നു. ആ പ്രവാചകനെ അറിയുമ്പോഴാണ് ഈ മുഹമ്മദ് മുസ്തഫയെ മറ്റൊന്നും കൊണ്ടല്ല, പ്രവാചകന്റെ ശാസ്ത്രമല്ല അവർക്ക് പ്രശ്നം, നമുക്ക് ശാസ്ത്രം പറഞ്ഞാ കൊള്ളാൻ നബി.
അല്ലേ പറഞ്ഞത് ഉണ്ടെന്നും നബി അത്ര പോരാ, നമുക്ക് അങ്ങനെയാ തോന്നുക. ലോകമാകെ പ്രഭ ചുരിഞ്ഞു നിൽക്കുന്ന മഹാനായ ഒരു പ്രവാചകനെ നാം കണ്ടാലും ഇല്ലെങ്കിലും ലോകം കണ്ടു കഴിഞ്ഞു. നാം നമ്മൾ വാഴ്ത്തേണ്ട നമ്മുടെ ജീവിതം കൊണ്ടാണ്. അതുകൊണ്ടാണ് ലോകമാകെ അത്ഭുതകരമായ ഒരു സ്വാധീനം ഈ പ്രവാചകൻ ചെലുത്തുന്നുവല്ലോ എന്ന് ജി ശങ്കരക്കുറുപ്പ്, ജ്ഞാനപീഠം നേടിയ ജി ശങ്കരക്കുറുപ്പ് ലോകത്തോട് പറയുകയുണ്ടായി. അലയടി ചീടുന്ന ഇത് അന്തരീക്ഷത്തിന്റെ ചലനത്തിലൊക്കെ ഒരു സുഗന്ധം, അദ്ദേഹം പാടുകയാണ് മുഹമ്മദ് റസൂലുള്ളയെ ഓർത്തുകൊണ്ട്. അലയടി ചീടുന്ന ഇത് അന്തരീക്ഷത്തിന്റെ ചലനത്തിലൊക്കെ ഒരു സുഗന്ധം, ജി ശങ്കരക്കുറുപ്പ്. ഞാൻ പറയാണ് ഈ ലോക നേതാവിനെ ലോകം അംഗീകരിച്ചതിന്റെ ഉദാഹരണം പറയാം. അലയടിച്ചിടുന്ന ഇത് അന്തരീക്ഷത്തിന്റെ ചലനത്തിലൊക്കെ ഒരു സുഗന്ധം, മതകരം സുഖകരം അഭിനവ ചൈതന്യം അവനിക്കരുളും ഒരു സുഗന്ധം. ആ മതിപ്പിക്കുന്ന സുഗന്ധം, സുഖകരമായ ഒരു ഗന്ധം, ഒരു പരിമളം, അഭിനവ ചൈതന്യം, ലോകത്തിനാകെ നവചൈതന്യം പ്രദാനം ചെയ്യുന്ന ഒരു പരിമളം ലോകമാകെ പടരുന്നല്ലോ, പൊഴിക്കുന്നല്ലോ. ഈ ശങ്കരക്കുറുപ്പ് പറയുകയാണ്, പടരുമി പരിമളം ഏതൊരു ദിവ്യമാം, പനിനീരലരിൻ്റെതായിരിക്കാം ലോകം മുഴുവൻ, ലോകം മുഴുവൻ ഏതൊരു ഘ്രാണശേഷിയുള്ളവരുടെയും നാസാരന്ധ്രങ്ങളിൽ അരിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന, ആർക്കും തടുത്തു നിർത്താനാവാത്ത ഈ മനോഹരമായ പരിമളം ഏതൊരു ദിവ്യമാം, ഏതൊരു ദിവ്യമാം പനിനീരലരിൻ്റെതായിരിക്കാം. ഏത് പനിനീർ പുഷ്പത്തിൽ നിന്നാണ് ഈ ഗന്ധം ലോകത്തുയരുന്നത്? ക്ഷിതിതലം ഉജ്ജ്വലം ശാന്തിതന്റെ ണുവാൽ പുതിയുമാ പുഷ്പമേതായിരിക്കാം. ഈ ഭൂമണ്ഡലത്തെ ശാന്തിയുടെ രേണുക്കൾ കൊണ്ട് പരിരംഭണം ചെയ്യുന്ന ആ പുഷ്പം ഏതാണ്? ലോകം മുഴുവൻ ശാന്തി, എല്ലാ മനുഷ്യർക്കും ശാന്തി, കറുത്തവന് ശാന്തി, വെളുത്തവന് ശാന്തി, സ്ത്രീക്ക് ശാന്തി, അടിമയ്ക്ക് ശാന്തി, സമ്പന്നന് ശാന്തി, ദരിദ്രന് ശാന്തി, പണ്ഡിതന് ശാന്തി, പാമരന് ശാന്തി. പടരുമി പരിമളം ഏതൊരു ദിവ്യമാം പനിനീരലരിൻ്റെതായിരിക്കാം. അതിരുകളൊന്നും വകവെച്ചിടാതെ തൻ ഇതളുകളേതു പരമ്പിടർത്തി, ലോകത്തിന്റെ രാഷ്ട്രാതിർത്തിയുടെ അതിരുകളൊന്നും വകവിക്കാതെ ലോകം മുഴുവൻ അതിന്റെ ഇതൾ വിടർത്തി നിൽക്കുന്ന ഈ പനിനീർ പുഷ്പം അതെവിടെ നിന്നാണ് മുളപൊട്ടിയത്? അവസാനം അദ്ദേഹം തന്നെ പറയുന്നു, നബി തന്നെ അനുഭവ തിന്റെ തടത്തില നറുമലരെന്നോ വിരിഞ്ഞു പോലും. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവത്തിന്റെ പൂന്തടത്തിൽ വിരിഞ്ഞ പനിനീർ അലരാണ് ലോകത്ത് അമേരിക്കയിലും കാഷ്യസ് ക്ലേക്കും മൈക്ക് ടൈസനും റേക്ക് അബ്ദുൽ അസീസിനും മൈക്കൽ ജാക്സനും ജർമേൻ ജാക്സനും ഇപ്പുറത്ത് കാറ്റ് സ്റ്റീവൻസനും ഇവിടെ ഒരുപാട് ഒരുപാട് ആട്ടി പുറത്താക്കപ്പെട്ട ഒരുപാട് കറുത്ത മക്കൾക്ക് ഇന്ത്യയിലും ആഫ്രിക്കയിലും ഒക്കെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് പരിമളം പരത്തിക്കൊണ്ട് നിൽക്കുന്നതെന്ന് ഈ ശങ്കരക്കുറുപ്പ് പറയുന്ന അതുമൊക്കെ നമുക്ക് ഈ പ്രവാചകന്റെ ലോക നേതാവെന്ന ആ പരിപ്രേക്ഷ്യത്തിന് ആ പദവിക്ക് അടിവരയിടുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയും ഈ സദസ്സിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.